ഒരു ട്യൂഷൻ സെന്ററാ, ഒരൊറ്റ ഒരെണ്ണം വന്നിട്ടില്ല. ആ ഒരുത്തൻ ടർക്കിക്കോഴി പോലെ വരുന്നുണ്ട്. മോനെ നീ എന്തിനാടാ കരയുന്നേ? എനിക്ക് ഭാര്യ വേണം. ഭാര്യ വേണോ? പത്തൊമ്പത്തഞ്ച് വയസ്സായില്ലോടാ. ഇനി ആശിച്ച് എന്തോ കാര്യം സാധിക്കാനോ? ആശമോള് വന്നില്ല. ആ സീനൊന്നും ആകത്തില്ല, ഇങ്ങോട്ട് വാ. പഠിപ്പിക്കുന്ന സാറിനെ വിളിക്കോ മച്ചാനെ. പിന്നെ ഞങ്ങൾ ഫ്രീക്കന്മാരെ, അച്ഛനെ അളിയാനോ? എടാ ഫ്രീക്കാ, എന്നിട്ട് ചോദ്യം ചോദിക്കട്ടെ. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇവനെന്തോടാ ഉണ്ടംപൊരി എന്ന് പറഞ്ഞു പഴംപൊരി എന്ന് പറയുന്നേ? അടുത്ത ചോദ്യം, കോഴി നമ്മക്ക് എന്ത് തരുന്നു? നല്ല കൊത്തു തരുന്നു. എടാ മുട്ട തരുന്നു. എനിക്ക് മുട്ടക്കാട്ടി കൂടുതലേ കൊത്തായിട്ടുള്ള. ആ നിനക്ക് കുറെ കൊത്ത് കിട്ടുവാടാ, നിന്റെ സ്ലേറ്റ് ഞാൻ എടുത്തേ. സ്ലേറ്റ് അമ്മയുടെ അഴുത്തി കിടക്കാം. അമ്മയുടെ കടിച്ചു ഇന്നലെ അച്ഛൻ കള്ളു കുടിച്ചോളത്തെ. സ്ലേറ്റ് എടുത്തേ അമ്മയുടെ തല കടിച്ചു. എന്റെ പേര് അമ്മ ഫോണിൽ സേവ് ചെയ്തേക്കുന്ന കാമുകൻ. നിന്റെ അച്ഛനും അമ്മയ്ക്കും വിവരം പഠിപ്പിക്കാൻ തോന്നി. നീ ഞാൻ പറഞ്ഞു കേക്ക്, നിന്റെ പേര് ഈ ബുക്കിലോട്ടെ എഴുതേ. എന്താ നിന്റെ പേര്? സൈന്ദു. ഇങ്ങനാണോ നിന്റെ അച്ഛൻ ഉടനെ ഒന്നും ആശുപത്രി ഇറങ്ങത്തില്ലടാ. ഇറങ്ങാതിരിക്കല്ലത്. അതെന്താ ഇറങ്ങാലേ? അപ്പൂപ്പൻ വെടിവെച്ചു. നിന്റെ അപ്പൂപ്പന്റെ തോക്കുണ്ടോടാ? തോക്കുണ്ട്, ഉണ്ടേ ഉണ്ട്, പക്ഷെ ഉണ്ണാവില്ല. പട്ടി വെടിവെച്ചാലേ പാക്കറിനോ കേശവനോ കൊള്ളട്ടെ. നിന്റെ മലയാളം ബുക്കും എടുത്തേ. മലയാളം ഇംഗ്ലീഷ് ആയാലും കണക്കായാലും ആകെ ഒരു ബുക്കേ ഉള്ളൂ. ആകെ ഒരു ബുക്കേ ഉള്ളോ നിനക്ക്? ആഹാ, എന്നാ നിന്റെ അമ്മയോടൊന്ന് ചോദിക്കട്ടെ കേട്ടോ. ഹലോ. ഹലോ. ആ സൈന്ദവന്റെ അമ്മയാണോ? അതെ. ആ ഞാൻ അവന്റെ ചൂഷൻ മാഷ്. മനസ്സിലായ? ഇവൻ ഈ ഇംഗ്ലീഷും മലയാളം കണക്കുമല്ല പഠിപ്പിക്കാനാണോ ഈ ഒരു ബുക്ക് കൊടുത്തു വിട്ടേക്കുന്നേ? അവൻ അവിടെ വന്നോ സാറേ? ആ വന്ന്. എന്റെ പൊന്ന് സാറേ, അവനെ അവന്റെ അച്ഛന്റെ തലക്ക് സ്ലേറ്റ് എടുത്ത് അടിച്ചിട്ട് നാട്ടുകാരോട് പറഞ്ഞു നടക്കുവാ. ഞാനാ അടിച്ചെന്ന്. ആഹാ, അവൻ അത്രക്കായോ? ഇതാണോ അമ്മയുടെ കടുത്തേ കിടക്കുവാന്ന് പറഞ്ഞ സാറേ? എനിക്ക് ഒരു പുതിയ സ്ലേറ്റ് മേടിച്ചു. എന്തിന്? അച്ഛന്റെ തലയെ കാട്ടി സൂപ്പറാ സാറേ.